അങ്ങനെ ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം തോർ ലവ് ആൻഡ് തണ്ടറും എസ് ബി യൂണിവേഴ്സിന്റെ വീഡിയോയും വന്നിരിക്കുകയാണ്. എം സി യുവിന്റെ ഫേസ് ഫോറിൽ മിക്ക ആളുകളും ഒരുപാട് പ്രതീക്ഷ കൊടുത്തിരുന്ന ഒരു മൂവിയായിരുന്നു തോർ ലവ് ആൻഡ് തണ്ടർ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ പുതിയൊരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാനും ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ഫാൻസിനെ ഡിസപ്പോയിന്റ് ചെയ്യാനും ഈ മൂവിക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ തോർ ലവ് ആൻഡ് തണ്ടർ കണ്ടിട്ടില്ലെങ്കിൽ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോ സ്പോയിലേഴ്സ് കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മൂവി കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടു നോക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തോർ ലവ് ആൻഡ് തണ്ടറിന്റെ എൻഡിങ്ങും പോസ്റ്റ് ക്രെഡിറ്റ് സീനുമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കൂടാതെ ഈ മൂവിയെ പറ്റിയുള്ള ഞങ്ങളുടെ ചില അഭിപ്രായങ്ങളും ഞങ്ങൾ പറയുന്നതായിരിക്കും. അതിനു മുൻപ്, ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ എസ് ബി യൂണിവേഴ്സ്. ഞങ്ങളുടെ തോർ ലവ് ആൻഡ് തണ്ടർ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ ഞങ്ങളുടെ യൂണിവേഴ്സിൽ പുതിയതാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണുന്ന ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. സോ ടൈം വേസ്റ്റ് ചെയ്യാതെ റെസ്പെക്ട് ടു ഓൾ മിസ്റ്റേക്സ്, ലെറ്റ് സ്റ്റാർട്ട്. തോർ ലവ് ആൻഡ് തണ്ടർ മൂവിയുടെ സ്റ്റോറി ജേസൺ ആരോണിന്റെ ഗോഡ് ഓഫ് തണ്ടർ എന്ന കോമിക്കിനെ ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതായിരുന്നിട്ടും മൂവിയിൽ കോമിക്സിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മൂവിയുടെ സ്റ്റോറി എന്തെന്നാൽ, യൂണിവേഴ്സിലെ ഒരു അൺനോൺ ആയിട്ടുള്ള പ്ലാനറ്റിൽ സ്വന്തം മകളുടെ മരണത്തിന് ശേഷം ഗോർ എന്നൊരാൾ യൂണിവേഴ്സിലെ എല്ലാ ഗോഡ്സിനെയും താൻ കൊല്ലുമെന്ന് ശപഥം ചെയ്തു. ഗോർ ഇങ്ങനെ പറയാൻ കാരണമെന്തെന്നാൽ, തന്റെ മകളും ജനങ്ങളും മരിക്കുന്നുവെന്ന് കണ്ടിട്ട് പോലും അവിടെ ഉണ്ടായിരുന്ന ഒരു ഗോഡ്സും അവരെ സഹായിക്കാൻ ചെന്നില്ല. ഈ ഒരു കാര്യം ഗോറിനെ ഗോർ ദി ഗോഡ് ബുച്ചർ എന്ന ഒരു ഈവൽ വില്ലനാക്കി മാറ്റുന്നു. അങ്ങനെ ഗോർ നെക്രോസോഡ് എന്ന ഒരു സോഡ് ഉപയോഗിച്ച് യൂണിവേഴ്സിലെ ഒരുപാട് ഗോഡ്സിനെ കൊല്ലുന്നു. ഇനി നെക്രോസോഡ് എന്താണെന്ന് അറിയാത്തുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം, മാർവൽ കോമിക്സിലെ വൺ ഓഫ് ദി പവർഫുൾ വെപ്പൺസിൽ ഒന്നാണ് നെക്രോസോഡ്. ഈ വെപ്പൺ ക്രിയേറ്റ് ചെയ്തത് നൾ എന്ന സിംബയോട്ട് ഗോഡാണ്. കോമിക്സിൽ നെക്രോസോഡ് ഒരു സിംബയോട്ടിക് ടൈപ്പ് ആയിരുന്നെങ്കിൽ മൂവിയിൽ ഇതിനെ ഒരു എക്സാക്ട് സോഡ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, മൂവിയിൽ ഗോറിന്റെ ഗോഡ്സിനെതിരെയുള്ള ദേഷ്യവും തന്റെ മകൾ മരിച്ചു പോയതിലുള്ള ഡിപ്രഷനും കാരണം നെക്രോസോഡ് ഗോറിന്റെ അടുത്തേക്ക് വരികയും ഗോറിനെ മെന്റലി കറപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ഗോഡ്സിന്റെ ജീവന് വരെ ഭീഷണിയായ ഗോർ ദി ഗോഡ് ബുച്ചറിനെ തടയാൻ പോകുന്ന തോറിന്റെ കഥയാണ് തോർ ലവ് ആൻഡ് തണ്ടറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് ഓരോരോ ഗോഡ്സിനെ കൊല്ലുന്നതിലും എളുപ്പത്തിൽ ഇറ്റേണിറ്റി എന്ന ഒരു ബീയിങ്ങിനെ ഉപയോഗിച്ച് എല്ലാ ഗോഡ്സിനെയും ഒരേ സമയം കൊല്ലാൻ സാധിക്കുമെന്ന് ഗോറിന് മനസ്സിലാകുന്നു. ഇനി ഇറ്റേണിറ്റി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം, ഇറ്റേണിറ്റി യൂണിവേഴ്സിന്റെ സെൻട്രലിൽ ഇരിക്കുന്ന ഒരു പവർഫുൾ ബീയിങ് ആണ്. ഇറ്റേണിറ്റിയുടെ പക്കൽ എത്തുന്ന ആൾക്ക് തന്റെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിക്കും. എന്നാൽ ഇങ്ങനെ ഇറ്റേണിറ്റിയുടെ പക്കൽ എത്തണമെങ്കിൽ ഗോറിന് തോറിന്റെ കയ്യിലുള്ള സ്റ്റോൺ ബ്രേക്കറിന്റെ ആവശ്യമുണ്ട്. കാരണം ഇറ്റേണിറ്റിയുടെ വാതിൽ തുറക്കാൻ സ്റ്റോൺ ബ്രേക്കറിൽ നിന്ന് വരുന്ന ബൈഫ്രോസ്റ്റിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അങ്ങനെ മൂവിയുടെ ക്ലൈമാക്സ് ആകുമ്പോഴേക്കും ഗോർ ബൈഫ്രോസ്റ്റ് ഉപയോഗിച്ച് ഇറ്റേണിറ്റിയുടെ പക്കൽ എത്തുന്നു. എന്നാൽ അപ്പോഴേക്കും തോർ ഗോറിനോട് പറയുന്നു, എല്ലാ ഗോഡ്സിനെയും ഒരുമിച്ച് കൊല്ലുന്നതിന് പകരം എന്തുകൊണ്ട് നീ നിന്റെ മകളെ തിരിച്ച് ജീവിപ്പിച്ചുകൂടാ. ക്ലൈമാക്സ് ഫൈറ്റിൽ തോറും ജെയിൻ ഫോസ്റ്ററും നെക്രോസോഡിനെ തകർത്തതുകൊണ്ട് ഗോർ നെക്രോസോഡിന്റെ കറപ്ഷനിൽ നിന്നും ഫ്രീ ആയി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തോർ പറഞ്ഞത് ശരിയാണെന്ന് ഗോറിന് തോന്നി. അതുകൊണ്ട് തന്നെ ഗോർ തന്റെ മകളെ തിരിച്ചു തരാനായി ഇറ്റേണിറ്റിയോട് വിഷ് ചെയ്യുന്നു. ഇനി മൂവിയുടെ മിഡ് ക്രെഡിറ്റ് സീനെ പറ്റി പറയുകയാണെങ്കിൽ, ഇവിടെ ഒമ്നിപോട്ടൻ സിറ്റിയിൽ വെച്ച് തോറിന്റെ അറ്റാക്ക് മൂലം പരിക്കേറ്റ സ്യൂസ് പതിയെ ഹീൽ ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ഇവിടെ സ്യൂസ് ആരോടോ പറയുന്നുണ്ട്, ഹ്യൂമൻസിന് നമ്മളിലുള്ള വിശ്വാസം പോയിരിക്കുന്നു, അവർ ഇപ്പോൾ എന്ത് സഹായത്തിനും സൂപ്പർ ഹീറോസിനെയാണ് ആശ്രയിക്കുന്നത്, അതുകൊണ്ട് നീ പോയി ഗോഡ്സ് ആണ് സൂപ്പർ ഹീറോസിനേക്കാൾ ബെറ്റർ എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. സ്യൂസ് ഇത് പറഞ്ഞു കഴിഞ്ഞതും ഒരാൾ സൂപ്പർ ഹീറോ പോസ്റ്റിൽ എഴുന്നേറ്റ് നിന്ന് യെസ് ഫാദർ എന്ന് പറയുന്നു. അത് മറ്റാരുമല്ല, ഹെർക്കുലീസ് ആണ്. അതെ, എം സി യുവിൽ അങ്ങനെ ഹെർക്കുലീസിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഹെർക്കുലീസിന്റെ അപ്പിയറൻസ് തികച്ചും കോമിക് ആക്യുറേറ്റഡ് ആയിട്ടാണ് ഉള്ളത്. അത് മാത്രമല്ല, ബ്രെഡ് കോൾസൺ എന്ന ആക്ടറാണ് ഇവിടെ ഹെർക്കുലീസിന്റെ റോൾ പ്ലേ ചെയ്തിരിക്കുന്നത്. മാർവൽ കോമിക്സിൽ ഹെർക്കുലീസിന്റെയും തോറിന്റെയും ഹിസ്റ്ററി അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. കോമിക്സിൽ ഇവർ രണ്ടുപേരും ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ തമ്മിൽ ഒരുപാട് ഫൈറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആവുകയും ഹെർക്കുലീസ് അവഞ്ചേഴ്സിൽ ജോയിൻ ചെയ്യുകയും ചെയ്യും. ചിലപ്പോൾ എം സി യുവിൽ നമുക്ക് ഇതേപോലെയുള്ള സ്റ്റോറി ആർക്ക് ഫ്യൂച്ചറിൽ കാണാൻ സാധിച്ചേക്കാം. ഇനി പോസ്റ്റർ സീനെ കുറിച്ച് പറയുന്നതിന് മുൻപ്, ഈ കോവിഡ് കാലത്ത് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ടതും എക്സ്പെൻസീവുമായിട്ടുള്ള എന്ത് പ്രോഡക്ട്സ് മേടിക്കാനും ഓൺലൈൻ ആപ്ലിക്കേഷൻസിനെയാണ് ആശ്രയിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഷോപ്പിങ്ങിനെ കൂടുതൽ എളുപ്പവും ലാഭവുമാക്കാനുള്ള ഒരു ഐഡിയ ഞങ്ങൾ പറഞ്ഞുതരാം. അതാണ് ഷോപ്പ് കാർഡ്. ഷോപ്പ് കാർഡ് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷനാണ്. ഇവിടെ നിങ്ങൾക്ക് ക്ലോത്ത്സ്, ഷൂസ്, വാച്ചസ്, ടോയ്സ്, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്ട്സും അവൈലബിൾ ആണ്. അതും വളരെ കുറഞ്ഞ റേറ്റിൽ. ഇനി അഥവാ നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല എങ്കിൽ ഡോണ്ട് വെറി, എന്നാൽ ഷോപ്പ് കാർഡിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് എന്താണെന്ന് പറയുകയാണെങ്കിൽ അവർ ആ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരികയും അതോടൊപ്പം ആ പ്രോഡക്റ്റ് ആപ്പിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, ഷോപ്പ് കാർഡ് ഒരു ഓൾ ഇന്ത്യ ഡെലിവറി ആപ്ലിക്കേഷനാണ്. കൂടാതെ ക്യാഷ് ഓൺ ഡെലിവറി, 100% ബയോ പ്രൊട്ടക്ഷൻ, 24 hours കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് ഫ്രീ ഡെലിവറി സംവിധാനങ്ങളും ഈ ആപ്ലിക്കേഷനുണ്ട്.
ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, നിങ്ങൾ പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ഞങ്ങളുടെ SBUN616 എന്ന കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 50 rupees SBU616 എന്ന കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 100 rupees ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ആപ്പിന്റെയും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെയും ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഷോപ്പ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക. ഇനി മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇവിടെ ക്യാൻസർ മൂലം മരണപ്പെട്ട ജെയിൻ ഫോസ്റ്റർ വാൽഹെലയിൽ, അതായത് നോസ് മൈത്തോളജിയിലെ ഹെവനിൽ എത്തിച്ചേരുന്നു. ഏതെങ്കിലും ഒരു വൈക്കിങ്ങോ അല്ലെങ്കിൽ ആസ്കാഡിയനോ ബാറ്റിലിനിടയിൽ മരണപ്പെടുകയാണെങ്കിൽ അവരുടെ സോൾ മരണത്തിന് ശേഷം വാൽഹെലയിലാണ് എത്തിച്ചേരുന്നത്. ജെയിൻ ഫോസ്റ്റർ മരിക്കുന്നതിന് മുൻപ് ആസ്കാഡിയൻ മാജിക് യൂസ് ചെയ്തതുകൊണ്ടും ജെയിൻ ബാറ്റിലിനിടയിൽ മരണപ്പെട്ടതുകൊണ്ടുമാണ് ജെയിൻ ഫോസ്റ്ററിന്റെ സോൾ വാൽഹെലയിൽ എത്തിയത്. മാർവൽ കോമിക്സിലും ഇതേപോലെ തന്നെ സിമിലർ ആയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. കോമിക്സിൽ ഒരിക്കൽ മൈറ്റി തോർ മുഴുവൻ ആസ്കാരിനെയും ഡിസ്ട്രോയ് ചെയ്ത മാംഗോർക്ക് എന്ന പവർഫുൾ വില്ലനുമായുള്ള ഫൈറ്റിൽ തന്റെ ജീവൻ സാക്രിഫൈസ് ചെയ്യുന്നു. പിന്നീട് ജെയിൻ ഫോസ്റ്ററിന്റെ സോൾ വാൽഹെലയിൽ എത്തിച്ചേരുന്നു. എന്നാൽ ജെയിൻ ഫോസ്റ്ററിന്റെ സാക്രിഫൈസ് കണ്ട ഓഡിൻ ജെയിന് വീണ്ടും ജീവൻ നൽകുന്നു. എന്നാൽ ജീവൻ കിട്ടിയതിനു ശേഷം ജെയിൻ ഫോസ്റ്റർ മൈറ്റി തോറായല്ല, പകരം ഒരു വാൽക്കറി ആയിട്ടാണ് തിരിച്ചു വന്നത്. ലവ് ആൻഡ് തണ്ടറിലും ജെയിൻ ഫോസ്റ്റർ വാൽഹെലയിൽ എത്തിയത് കൊണ്ട് തന്നെ മേ ബി ഇനിയുള്ള മൂവീസിൽ ജെയിൻ ഒരു വാൽക്കറിയായി റീഅപ്പിയർ ചെയ്യാൻ വളരെയധികം സാധ്യതയുണ്ട്. എന്നാൽ ഈ പോസ്റ്റർ സീനിൽ ഫാൻസിനെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്തത് ഹൈംദാളിന്റെ അപ്പിയറൻസ് ആയിരുന്നു. അതായത് ജെയിൻ ഫോസ്റ്ററിന്റെ സോൾ വാൽഹെലയിൽ എത്തുമ്പോൾ ജെയിൻ അവിടെ ഹൈംദാളിനെ കാണുന്നു. ഇതിന് കാരണം എന്താണെന്ന് ഞങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു. ഏതെങ്കിലും ഒരു വൈക്കിങ്ങോ അല്ലെങ്കിൽ ആസ്കാഡിയനോ ബാറ്റിലിടയിൽ മരിക്കുകയാണെങ്കിൽ അവരുടെ സോൾ വാൽഹെലയിലാണ് എത്തുന്നത്. നമ്മൾ എല്ലാവരും കണ്ടതാണ്, അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ താനോസുമായുള്ള ഫൈറ്റിനിടയിലാണ് ഹൈംദാൾ മരണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഹൈംദാളിന്റെ സോൾ വാൽഹെലയിൽ എത്തിയത്. എന്നാൽ ഈ പോസ്റ്റ് സീൻ കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ തോന്നിയത് മറ്റൊരു കാര്യമാണ്. എന്നാൽ ഹൈംദാളിന്റെ സോൾ വാൽഹെലയിലുണ്ടെങ്കിൽ ഉറപ്പായും ലോക്കിയുടെ സോളും അവിടെ തന്നെ ഉണ്ടാകും. ഞങ്ങൾ പറയുന്നത് ലോക്കി സീരീസിൽ നമ്മൾ കണ്ട ലോക്കിയുടെ കാര്യമല്ല, മറിച്ച് 616, അതായത് പ്രൈം യൂണിവേഴ്സിൽ ഉണ്ടായിരുന്ന ലോക്കിയുടെ കാര്യമാണ്. കാരണം ലോക്കിയും താനോസുമായിട്ടുള്ള ഫൈറ്റിൽ തന്നെയാണ് മരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടെ ചിലരെങ്കിലും ചിന്തിക്കും, അതെങ്ങനെയാണ് ലോക്കി വാൽഹെലയിൽ എത്തുന്നത്, കാരണം ലോക്കി ആസ്കാഡിനല്ലല്ലോ എന്ന്. അത് ശരിയാണ്, ലോക്കി ആസ്കാഡിനല്ല. എന്നാൽ ലോക്കി മരിക്കുന്ന സമയം ലോക്കിയുടെ മേൽ ആസ്കാഡിൻ മാജിക് ഉണ്ടായിരുന്നു. അതായത് 2011 ഇറങ്ങിയ തോറിന്റെ ഫസ്റ്റ് മൂവിയിൽ നമ്മളെ കാണിക്കുന്നുണ്ട്, ഓഡിന് ആദ്യമായി ലോക്കിയെ കിട്ടുമ്പോൾ ലോക്കി ഒരു ഫ്രോസ്റ്റ് ജയന്റിന്റെ ചൈൽഡ് ആയിരുന്നു. പിന്നീട് ഓഡിൻ ആസ്കാഡിൻ മാജിക് ഉപയോഗിച്ച് ലോക്കിയെ ഒരു ഹ്യൂമൻ ചൈൽഡ് ആക്കി മാറ്റുന്നു. അന്ന് ഓഡിൻ ചെയ്ത ആസ്കാഡിൻ മാജിക്കിന്റെ ഫലമായാണ് ലോക്കി മരിക്കുന്നതുവരെയും ഹ്യൂമൻ ഫോമിലായിരുന്നത്. അതുകൊണ്ട് ലോക്കിയുടെ സോളും വാൽഹെലയിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. അഥവാ ഞങ്ങളുടെ ഈ പ്രിഡിക്ഷൻ ശരിയാണെങ്കിൽ MCU നമുക്ക് ഒരിക്കൽ കൂടി റിയൽ ലോക്കിയെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ ഗൈസ്, ഹോപ്പ് ലൈക്ക് ദി വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോക്ക് മാക്സിമം റീച്ച് കിട്ടാനായി ലൈക്ക് ചെയ്യുക. ഞങ്ങളോട് ഒരുപാട് ആളുകൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോർ ലവ് ആൻഡ് തണ്ടർ ഡിസപ്പോയിന്റിംഗ് ആയി തോന്നിയത്. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഒരിക്കലും ഒന്നോ രണ്ടോ വാക്കിൽ പറയാൻ സാധിക്കില്ല. കാരണം ഈ മൂവിയിൽ ഒരുപാട് ഡിസപ്പോയിന്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ മേജർ ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് പറയാം. ഒന്ന്, ഗോഡ് ദി ഗോഡ് ബുച്ചറിന്റെ സ്ക്രീൻ ടൈം. ഞങ്ങൾ ട്രെയിലർ ബ്രേക്ക് ഡൌണിൽ പറഞ്ഞതുപോലെ ഈ മൂവിയുടെ സോൾ എന്ന് പറയാൻ സാധിക്കുന്നത് ക്രിസ്ത്യൻ ബെയിലിന്റെ ഗോഡ് ദി ഗോഡ് ബുച്ചർ തന്നെയായിരുന്നു. എന്നാൽ ഈ ക്യാരക്ടറിന് മൂവിയിൽ ഒട്ടും ജസ്റ്റിസ് കൊടുത്തിട്ടില്ല. എന്നാൽ സ്ക്രീൻ ടൈം കുറവായതുകൊണ്ട് തന്നെ ഗോർ എത്രത്തോളം പവർഫുൾ ആയിരുന്നുവെന്നും ഗോറിന്റെ എക്സാക്ട് മോട്ടീവ് എന്തായിരുന്നുവെന്നും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. രണ്ട്, മൂവിയിലെ ഹ്യൂമർ സീൻസ്. ഈ മൂവിയിൽ ആവശ്യമില്ലാത്ത ഒരുപാട് ഹ്യൂമർ സീൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ മൂവി സീരിയസ് ആണെന്ന് നമ്മളെ കാണിക്കാൻ ശ്രമിക്കുമ്പോഴും അത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ ഗോർ വരുന്ന 2-3 സീൻസ് ഒഴികെ ബാക്കിയെല്ലാം ഈ മൂവിയിൽ ഫണ്ണിയാണ്. എന്നാൽ ഈ ഒരു കാര്യം മൂവിയുടെ എൻറ്റയർ സ്റ്റോറി ലൈനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്നു. മൂന്ന്, തോറിന്റെ ക്യാരക്ടർ. തോർ 1 മുതൽ അവഞ്ചേഴ്സ് എൻ ഗെയിം വരെ നമ്മൾ കണ്ട തോറിന്റെ ക്യാരക്ടറല്ല തോർ ലവ് ആൻഡ് തണ്ടറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ക്രിഞ്ച് കോമഡീസ് കുത്തി നിറച്ചതുകൊണ്ടായിരിക്കാം തോർ ഗോഡ് ഓഫ് തണ്ടറിന്റെ പകരം ഗോഡ് ഓഫ് ഹ്യൂമർ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇനി നാലാമതായി പറയാനുള്ളതാണ് സ്യൂസ്. അല്ലെങ്കിൽ വേണ്ട, സ്യൂസിനെ കുറിച്ച് ഞങ്ങളൊന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് മൂവി കണ്ടവർക്ക് മനസ്സിലായി കാണും. സോ ഓവറോൾ ലവ് ആൻഡ് തണ്ടർ ഞങ്ങൾക്ക് ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. എന്നാൽ ഈ മൂവി കാണരുതെന്ന് ഞങ്ങൾ ആരോടും പറയില്ല. കാരണം ഓരോ വ്യക്തിയും ഒരു മൂവി ഒബ്സർവ് ചെയ്യുന്നത് അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ്. സോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു മൂവി മറ്റൊരാളും ഇഷ്ടപ്പെടാതിരിക്കണം എന്നില്ല. സോ ഇപ്പോഴും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മൂവി കാണണോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് തോർ ലവ് ആൻഡ് തണ്ടർ എന്ന മൂവി വൺ ടൈം വാച്ചബിൾ തന്നെയാണ്. എങ്കിലും ശരിയായ രീതിയിൽ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുകയായിരുന്നെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഈ മൂവിക്ക് എത്താൻ സാധിക്കുമായിരുന്നു. സോ ഇതൊക്കെയായിരുന്നു തോർ ലവ് ആൻഡ് തണ്ടറിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. നിങ്ങൾ ഈ മൂവി കണ്ടപ്പോൾ നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് എന്താണെന്ന് ഞങ്ങളെ കമന്റ് വഴി അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണുന്നവരെ, ഐ ആം അശ്വിൻ സെൻഡിങ് ഓഫ് ഫ്രം SB യൂണിവേഴ്സ്. ബൈ ബൈ.